ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ വിശേഷങ്ങളടങ്ങിയ വീഡിയോയാണ്. സ്കിപ്പ് ചെയ്യാതെ കൂട്ടുകാരൊന്ന് കാണണം കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മടിയാണോ എന്നറിയത്തില്ല, അതോ ഇനി ഇഷ്ടപ്പെടാതിരിക്കുന്നത് കൊണ്ടാണോ ഒന്നും അറിയത്തില്ല കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മടിക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ രാവിലെ കുറച്ച് പാലിരിപ്പുണ്ടായിരുന്നു കേട്ടോ തലേന്ന്. ഞങ്ങൾ വൈകുന്നേരം ചായ ഒന്നും ഇട്ടില്ലായിരുന്നു. അപ്പോൾ ആ പാലെടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എന്തായാലും അതങ്ങോട്ട് ചായ ഇടാനായിട്ട് അടുപ്പിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ സാധാരണ രാവിലെ എന്നും കട്ടൻ ചായ ആയിരിക്കും ഇടുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് പാലിടുന്നത് കൊണ്ട് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ദോശയാണ് കാപ്പി. കാപ്പിക്ക് കറിയായിട്ട് കടല എടുത്തിട്ട് വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് വെള്ളക്കടലയാണ്. അപ്പോൾ കടല എടുത്ത് വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ എണീറ്റ് നോക്കിയപ്പോഴത്തേക്കും ഉരുളക്കിഴങ്ങൊന്നും ഇല്ല കേട്ടോ. അത് ഞാൻ ഓർത്തില്ലായിരുന്നു. ഉരുളക്കിഴങ്ങ് കൂടെ ഇടുമ്പോൾ ചെറുത് ഒരു ഒന്നിങ്ങനെ കട്ടിക്ക് ഒന്ന് കുറുകിയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ അതൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ രണ്ട് സവോള ഇങ്ങോട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല എരിവുള്ള മുളക് പൊടിയായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സവോളച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചായ ഇവിടെ തിളച്ചപ്പോൾ ഞാൻ അതിലേക്ക് പഞ്ചസാരയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചായ മാറ്റിയിട്ട് നമുക്ക് ആദ്യം തന്നെ കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. കാരണം കറിയാണല്ലോ ഇച്ചിരി പാടുള്ള കാര്യം. ദോശയ്ക്ക് ആണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുത്ത് വെക്കാമല്ലോ. അപ്പോൾ കറി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പത്തുവാണെങ്കിൽ അടുപ്പിലേക്ക് എന്തെങ്കിലും വെക്കുന്ന സമയത്തേ പറയാം കേട്ടോ. എനിക്ക് വിശക്കുന്നുണ്ട്, എനിക്ക് വിശക്കുന്നുണ്ട്, അങ്ങനെ നിർബന്ധ ബുദ്ധിയിൽ നിൽക്കുന്നത് കൊണ്ട് കറി ആയി കഴിഞ്ഞാൽ ദോശയൊക്കെ പെട്ടെന്ന് തന്നെ ഓരോന്ന് അങ്ങോട്ട് ചുറ്റിട്ട് കറിയൊക്കെ കൂട്ടിയിട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. പഞ്ചസാര കൊടുത്താൽ ചിലപ്പോൾ കഴിക്കത്തില്ല കേട്ടോ. അപ്പോൾ കടലക്കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആളിന്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ കടല അങ്ങോട്ട് അടുപ്പിലേക്ക് ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ചായയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് വേണം ബാക്കി പരിപാടിയൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ തീ എന്തായാലും എരിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് തന്നെ കടല അങ്ങോട്ട് അടുപ്പിലാക്കിയിട്ട് നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് ചായ കുടിക്കാമല്ലോ. അപ്പോൾ ഇത് ഇന്നലെ എടുത്ത വിശേഷങ്ങളാണ് കേട്ടോ. ഇത് ഇന്നലത്തെ വിശേഷങ്ങളാണ്. എനിക്ക് ഇന്നലെ എഡിറ്റിങ് ചെയ്യാനൊന്നും പറ്റിയില്ല. പറ്റാതിരുന്നതെന്ന് വെച്ചാൽ കൂടുതലും വരുന്നത് ചാർജ് ഇല്ലാതെ വരുന്ന പ്രശ്നമാണ് കേട്ടോ. ചില സമയങ്ങളിൽ കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും വരുന്നത്. നമ്മൾ മൊബൈൽ ഇങ്ങനെ എനിക്ക് പറ്റുന്നൊരു അമളി എന്ന് പറയുന്നത് പാത്ത് ചിലപ്പോൾ മിക്കപ്പോഴും മൊബൈലൊക്കെ എടുത്ത് കണ്ടിട്ട് അവിടെ വെച്ചിട്ട് പോകും കേട്ടോ. അപ്പോൾ അതിൽ ചാർജ് തീർന്നിട്ടായിരിക്കാം മോള് വെച്ചിട്ട് പോകുന്നത്. ഞാനത് പിന്നെ ഓർക്കാറുമില്ല കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനായിട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കായിരിക്കും കാണുന്നത്. പിന്നെ നമ്മൾ സമയത്തിന് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് പ്രയോജനമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇന്നലെ വീഡിയോ ഇടാനേ പറ്റിയില്ല. അപ്പോൾ ഇത് ചായയൊക്കെ കുടിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ കടലയും സവോളയും അതിലേക്ക് കുറച്ച് മഞ്ഞൾപൊടിയും ഉപ്പും കൂടെ ഒക്കെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഇട്ടിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ കുക്കറിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരുന്ന് സെറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ചായയൊക്കെ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാനും ഉമ്മയും മോളും കൂടെ ഇരുന്നിട്ടാണ് ചായ കുടിക്കാനൊക്കെ ഇരുന്നത്. പാത്തോപ്പ് എന്തൊക്കെയോ കമൻ്റ് അവിടെ ഇരുന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ മാവൊക്കെ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉഴുന്ന് കൂട്ടിയിട്ട് അരച്ച ദോശമാവാണ്. അപ്പോഴും മിക്കുള്ളവർക്കും ദോശയും അപ്പവും രണ്ടും രണ്ടാണോ അതോ രണ്ടും ഒന്നാണോ ഒരേ ടൈപ്പ് മാവാണോ എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. രണ്ടും രണ്ട് തരം മാവാണ് കേട്ടോ. അപ്പോൾ ഇത് ദോശയ്ക്ക് വേണ്ടിയിട്ട് ചൂടാനായിട്ട് പോവാണ് കേട്ടോ. തലയിൽ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മാവാണ്. അപ്പോൾ അപ്പുറത്തെ അടുപ്പിലേയും കൂടെ തീ ഒന്ന് പിടിപ്പിച്ചിട്ട് അതിലേക്കാണ് കേട്ടോ ചൂട്ടെടുക്കുന്നത്. ഇപ്പൊ പാത്തും ഉമ്മയും കൂടെ ഉള്ള സംസാരമായിട്ടാണ് ഈ കേട്ടോണ്ടിരുന്നത്. എന്തൊക്കെയോ വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കുകയാണ് പാത്തു. സ്കൂളിലെ കാര്യങ്ങളാണ്. പാത്തുവിന് സ്കൂളിൽ പോകാണ്ട് അങ്ങോട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് സ്കൂളുണ്ടോ, ഇന്ന് സ്കൂളുണ്ടോ, നേരം വിളിക്കുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഇന്ന് സ്കൂളുണ്ടോ ഉണ്ടോ എന്നാട്ടാ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടെന്ന് അങ്ങോട്ട് പറയുകയും ചെയ്യുന്നു. സ്കൂളുണ്ട്, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പോകാം, ചോറൊന്നും ആയിട്ടില്ല, റെഡി ആകുമ്പോൾ നമുക്ക് ഉണ്ടാക്കാം എന്നൊക്കെ ഞാൻ പറയാറാണ് പതിവ്. അപ്പോൾ നമ്മുടെ കടലയൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് കടല ഞാൻ മാറ്റി വെച്ചു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതിൽ വേറെ ഉരുളക്കിഴങ്ങൊന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് ഒന്ന് അരച്ചെടുത്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കൊഴുപ്പ് കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കടലയൊന്ന് മിക്സിക്കകത്ത് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് പൊടിയായിട്ട് ഇട്ടത് ചിക്കൻ മസാലയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുത്തു. ലാസ്റ്റ് നമ്മൾ താളിച്ച് ഒഴിക്കത്തില്ല, അത്രയേ ഉള്ളൂ. തേങ്ങാപ്പാലൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ.
അപ്പോൾ വേണമെന്നുള്ളവർക്ക് തേങ്ങാപ്പാലോ ഒഴിക്കാം, അതെല്ലാം തേങ്ങ വറുത്തരച്ചിട്ട് ഉള്ള കടലക്കറിയാണെങ്കിലും സൂപ്പറാണ്. അപ്പം ഞാൻ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ളൊരു കടലക്കറി ആയിട്ടാണ് കാണിച്ചത്. ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് കടലയൊന്ന് അരച്ചിട്ടും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സിയിലേക്ക് ഒന്ന് അരച്ചിട്ട് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു കുറുകി ഇരിക്കും കേട്ടോ, ചാറ് വെള്ളം പോലെ ഇരിക്കത്തില്ല, ഒന്ന് കുറുകി ഇരിക്കും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ പാത്തൂന് കാപ്പിയൊക്കെ കൊടുത്ത് കേട്ടോ. അപ്പോൾ ഉമ്മച്ചിയാണ് കാപ്പി കൊടുക്കാനായിട്ട് പോയത്, മിക്കപ്പോഴും ഉമ്മച്ചിയാണ് കാപ്പി കൊടുക്കാറുണ്ട്. അപ്പോഴേക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ ജോലിയിലൊക്കെ ആയിരുന്നു ആണെങ്കിൽ ഉമ്മച്ചിയാണ് കാപ്പി കൊടുക്കാറ്. ചില സമയങ്ങളിൽ അവൾ നിർബന്ധം പിടിക്കാറുണ്ട് കേട്ടോ, ഞാൻ തന്നെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കാറുണ്ട്, അപ്പോഴത്തേക്ക് ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നല്ല സ്വഭാവത്തിൽ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പം മോക്ക് കാപ്പിയൊക്കെ കൊടുത്തു, പിന്നെ ഉമ്മായി പപ്പായൊക്കെ കാപ്പി കുടിച്ചിട്ടോ. അപ്പോൾ എനിക്ക് കാപ്പി കുടിക്കുന്ന പതിവില്ലാന്ന് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് മനസ്സിലായിട്ടുണ്ടല്ലോ, ഉണ്ടാവുമല്ലോ. ഞാൻ സാധാരണ പഴങ്കഞ്ഞി തന്നെയാണ് കുടിക്കാറുണ്ട്, ഞാൻ പഴങ്കഞ്ഞിയുടെ ആളാണ്. അത് നല്ല കാര്യമല്ല, എന്നാലും എനിക്ക് പഴങ്കഞ്ഞിയാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ പഴങ്കഞ്ഞി തന്നെയാണ് കുടിക്കാറുണ്ട്. അപ്പോഴും ഞാൻ ഇത് കുടിച്ചിട്ടില്ലായിരുന്നു. അവിടെ എല്ലാവരും കാപ്പിയൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഇതാണല്ലോ, നമുക്ക് രാവിലെ ഉള്ളൊരു മെനകെട്ട പരിപാടി പാത്രം കഴുകൽ. എത്ര കഴുകിയാലും ഒതുങ്ങാത്തൊരു സംഭവമാണ് പാത്രം കഴുകൽ. എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യമാണ് പാത്രം കഴുകി 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 നമ്മൾ മടുക്കും. നമ്മൾ ഈ പഞ്ചായത്തിലെ എല്ലാ പാത്രവും ഈ വീട്ടിലുണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയം വരും കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ ഈ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വെച്ചിട്ട് വേണം ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പാത്രം കഴുകലും തിട്ടയുടെ പുറമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി തുടച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ദേ വന്നപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അരി കഴുകിയിട്ട് അടുപ്പിലേക്ക് കലത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ചാനൽ തുടങ്ങിയ സമയങ്ങളിൽ ഞാനിങ്ങനെ പറയുമായിരുന്നു, നമ്മൾ സ്വാഭാവികമായിട്ട് എല്ലാവരും പറയുന്നൊരു സംഭവമാണല്ലോ, നമ്മൾ അരി കഴുകിയിട്ട് ആരെങ്കിലും ചോദിക്കല്ലോ ജോലിയൊക്കെ ഒതുങ്ങി, അപ്പോൾ നമ്മൾ പറയത്തില്ലേ അരിയൊക്കെ അടുപ്പിൽ കിടക്കണം എന്നല്ലേ പറയാറ്. അതുപോലെ ഞാൻ തുടങ്ങിയ സമയത്ത് പറയുമായിരുന്നു കേട്ടോ, അരി കഴുകിയിട്ട് അടുപ്പിലേക്ക് ഇടുവാണ്. അപ്പോൾ അങ്ങനെ ആരോ ഒരാൾ അന്നൊരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് എനിക്ക് റിപ്ലൈ ചെയ്യാനൊന്നും അറിയത്തില്ലായിരുന്നു എങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അരി കഴുകി നിങ്ങൾ അടുപ്പിലേക്കാണോ ഇടുന്നത്, സാധാരണ ഞങ്ങളൊക്കെ കലത്തിലേക്കാണ് ഇടാറുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ കലത്തിലേക്ക് അരി കഴുകിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചില സമയങ്ങളിൽ നമുക്ക് അങ്ങനെ ഒരു അവസ്ഥയൊക്കെ പറ്റാറുണ്ടല്ലേ. അപ്പോൾ അരിയൊക്കെ കഴുകിയിട്ട് വെള്ളം ചൂടായപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ പാത്തൂന് ഇവിടെ ഒരു ചിത്രശലഭം അങ്ങനെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ വന്നിരുന്നു കേട്ടോ. നമുക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ആൾ പറന്നൊന്നും പോയില്ല, കുറേ സമയം ഇങ്ങനെ തന്നെ നിന്ന് കേട്ടോ, അങ്ങനെ പറന്ന് പോകാതെ തന്നെ നിന്നു. എനിക്ക് ആദ്യം തോന്നി എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഈ പൂച്ചയൊക്കെ പിടിച്ചതിന് ശേഷം അങ്ങനെ ചിറകിനോ അല്ലെങ്കിൽ കൈക്കോ കാലിനോ എന്തെങ്കിലും പ്രശ്നമായിട്ട് ഇരിക്കുകയാണോ എന്ന് വിചാരിച്ചിട്ടോ. പക്ഷെ ഒരു പ്രശ്നമല്ലായിരുന്നു, ആളിങ്ങനെ ഇരിക്കുകയായിരുന്നു, എന്ത് ചെയ്തിട്ടായിരിക്കുന്നതെന്ന് അറിയുമേ. പക്ഷെ പുള്ളിക്കാരങ്ങനെ പറന്നൊന്നും പോയില്ല, കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങ് പറന്നു കേട്ടോ. കുറേ സമയം ഞാൻ വീഡിയോ ലെങ്ത് ആവുമെന്ന് എഴുതിയിട്ട് കുറേയൊക്കെ വെട്ടിക്കളഞ്ഞു കേട്ടോ. കുറേ സമയം ഇങ്ങനെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു, നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ചിത്രശലഭമായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ദേ ഇവിടെ സ്പീഡ് കൂടിപ്പോയി കേട്ടോ. അത് എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്, ഞാൻ കുറച്ചാണ് ഇട്ടത്, പക്ഷേ ഒരുപാട് അധികമായി പോയെന്ന് പിന്നെ എഡിറ്റൊക്കെ ചെയ്തതിന് ശേഷം എനിക്ക് മനസ്സിലായി കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ള വോയിസ് കൊടുത്ത ഫാവൊക്കെ കുറേ കട്ട് ചെയ്തിട്ട് വീണ്ടും വോയിസ് കൊടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരുപാട് സ്പീഡ് കൂടിപ്പോയി. ഇതെന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഉച്ചക്കലത്തെ പരിപാടി നോക്കണമല്ലോ. അപ്പോൾ പച്ചക്കറിയൊന്നും ഇരിപ്പില്ല, പച്ചക്കറി ഇപ്പോഴൊന്നും വാങ്ങിച്ചതുമില്ല കേട്ടോ, ഇനിയിപ്പോൾ വാങ്ങിക്കണം. അപ്പോൾ നമുക്ക് രണ്ട് കൂമ്പെന്ന് ഞങ്ങൾ പറയും കേട്ടോ, വാഴക്കൂമ്പ് എന്ന് പറയും. ചില സ്ഥലങ്ങളിൽ വേറെ എന്തൊക്കെയോ കുഴപ്പനെന്നോ കുഴപ്പമെന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നതൊക്കെ കേൾക്കാം, ഞങ്ങളിവിടെ വാഴക്കൂമ്പെന്ന് തന്നെയാണ് പറയാറ്. അപ്പോൾ രണ്ട് കൂമ്പുണ്ടായിരുന്നു കേട്ടോ, അത് തോരൻ വെക്കാനായിട്ട് എടുത്തതാണ്. കുറേ ദിവസം മുന്നേ നമ്മൾ എടുക്കാൻ നോക്കിയത് കേട്ടോ. അപ്പം കായ് ഇങ്ങനെ വന്ന് നിൽക്കുന്നതേ ഉള്ളായിരുന്നു. കായ് ഇങ്ങനെ വിരിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ കൂമ്പ് ഒടിച്ചു കൊടുത്താൽ കായ്ക്ക് നല്ല വണ്ണം വരുമെന്നാണ് കേട്ടോ പറയുന്നത്, നല്ല വണ്ണത്തിൽ കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ എന്തായാലും അതൊക്കെ ഞങ്ങൾ ഒടിച്ചെടുത്തിട്ടുണ്ട്, ഇനിയിപ്പോൾ തോരൻ വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തോരന് വേണ്ടിയിട്ട് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാണ്. ഒന്ന് ചെറുതായിരുന്നു കേട്ടോ, ഒന്ന് അത്യാവശ്യം നല്ല വലുപ്പമുള്ളതായിരുന്നു. അപ്പോൾ രണ്ടും കൂടെ ഒന്ന് അരിഞ്ഞെടുത്താൽ ഒരു തോരന് വേണ്ടിയിട്ട് കിട്ടുമല്ലോ. അപ്പോൾ ഇതും മിക്സ് ചെയ്തിട്ടുള്ള തോരൻ വെക്കാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറുപയറോ വൺപയറോ ഒന്ന് കുതിർത്തിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ മിക്സ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഒരു മുട്ട ഇങ്ങോട്ട് പൊട്ടിച്ച് ഒഴിച്ചിട്ട് ചിക്കി എടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ എന്താ ഇറച്ചിയൊക്കെ നമ്മൾ ചിക്കനൊക്കെ തോരൻ വെക്കത്തില്ലേ, അതുമാതിരിയൊക്കെ തോന്നാറുണ്ട്, നല്ല ടേസ്റ്റാണ്. കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ഇടണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ചെറുതായിട്ട് കുരുകുരാ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ വലയുണ്ടല്ലോ, ഒരു നൂല് പോലെയുള്ളൊരു വലയുണ്ട്, അത് കളയാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ നമ്മുടെ രണ്ട് കൈയിലും ഒന്ന് തടവി കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ ഒന്ന് തിരുമ്മി കൊടുക്കണം കേട്ടോ. ഇതുപോലെയാണോ നിങ്ങൾ ഇതിൻ്റെ വല കളയുന്നതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കേട്ടോ.
അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാറ്, പണ്ട് മുതൽ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ് കേട്ടോ. അങ്ങനെ വല ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് എണ്ണ ഇങ്ങോട്ട് തടവിയിട്ട് ഇതുപോലെ ഒന്ന് കയ്യിലിട്ടിട്ട് ഒന്നിങ്ങനെ ഒന്നിങ്ങനെ തിരുമ്മി കൊടുക്കുമ്പോഴത്തേക്കും വല നമ്മുടെ കയ്യിലും ഇരിക്കും. അതുപോലെ തോരന് വേണ്ടിയിട്ടുള്ള കൂമ്പാണെങ്കിൽ നല്ലതുപോലെ വലയിൽ നിന്നൊക്കെ വിട്ടിട്ട് കിട്ടും കേട്ടോ. അതേ കണ്ടോ, ഇതിൽ കുറച്ച് വല ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ വല എന്തായാലും നമ്മൾ കളയണം, അല്ലെങ്കിൽ നമുക്ക് വയറിനൊക്കെ പ്രശ്നം വരും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ, അതുപോലെ രണ്ട് മൂന്ന് വെളുത്തുള്ളി, കൊച്ചുള്ളി, അതുപോലെ ഒരു പച്ചമുളക് എല്ലാം കൂടെയൊക്കെ ഒന്ന്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ഒന്ന് തേങ്ങയിലിട്ടിട്ട് ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് അരിഞ്ഞ് പോവാതെ ഒന്ന് തരിതരിപ്പായിട്ടൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് ഇനി എണ്ണ ചട്ടിയിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് രണ്ട് വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കണം. കുറച്ച് എന്താ പറയാൻ വന്നത്, കറിവേപ്പില അത് കഴിഞ്ഞിട്ടാണ് ഇട്ടത്, പറയാൻ വന്നതാണ് പെട്ടെന്ന്. കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തിരുന്നത്. ഒരു സവോള അങ്ങോട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടോ. ഇനി കൊത്തി അരിയണമെങ്കിൽ അങ്ങനെ അരിയാം. ഞാനിപ്പോൾ സാധാരണ ഇങ്ങനെ നീളത്തിന് വേണ്ടിയിട്ട് അരിഞ്ഞാൽ കിട്ടുന്നേ ഉള്ളൂ കേട്ടോ. എങ്ങനെ വേണേലും നമ്മുടെ സ്റ്റൈലിന് അരിഞ്ഞെടുക്കാം, അതിലൊന്നും കുഴപ്പമില്ല. അപ്പോൾ സവോളയിൽ കുറച്ച് ഉപ്പും കൂടെ, നമ്മൾ തോരന് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ കുറേ സൗണ്ടുകൾ കേൾക്കുന്നത്, ഒന്ന് കാറ്റ്, ഭയങ്കര കാറ്റാന്ന് മനസ്സിലായി കാണുമല്ലോ. ഞാൻ രണ്ടു ദിവസം മുന്നേ ഇട്ട വീഡിയോയിൽ നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ ആ കാറ്റൊക്കെ കൊണ്ടും, പിന്നെ പാത്രമാണെങ്കിൽ ഇവിടെ ടി വി ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ചാണ് ടി വി വെച്ചേക്കുന്നത്, എത്ര കുറയ്ക്കാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് കുറയ്ക്കുന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കയറി പോകുന്നു അറിയത്തില്ല, എന്നാലും വോയിസ് അങ്ങോട്ട് കൊടുത്തതാണ്. അപ്പോൾ ഉള്ളിയൊക്കെ അങ്ങോട്ട് വാടി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ കൂമ്പ് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വേവിക്കാനായിട്ട് അടച്ചു വെച്ച് കൊടുത്തേട്ടാ. അപ്പോൾ വെള്ളം ഒഴിക്കാത്തവരും കാണുമായിരിക്കും, ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് തുറന്ന് കുറച്ച് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും ഒന്ന് വെന്തിട്ടുണ്ടായിരുന്നു, പക്ഷേ വെള്ളമൊന്നും പറ്റിയിട്ടില്ല. ഇനി അതിലേക്ക് ഞാൻ അരപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുത്തിട്ടാ. അരപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കഴിഞ്ഞാൽ മൂട്ട് ഇങ്ങനെ കരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി വയ്ക്കുമ്പോഴത്തേക്കും ആ പച്ച തേങ്ങയുടെയൊക്കെ ആ പച്ചമണം ഒന്ന് മാറിയിട്ട് അരപ്പൊക്കെ നല്ല രീതിയിൽ അതിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. കുറച്ച് സമയം കൂടെ ഒന്ന് അടുപ്പിലേക്ക് കിടന്നിട്ട് ഇനി ആ തേങ്ങയും നമ്മൾ ആ കൂമ്പും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പം നല്ല ഒരു മഞ്ഞ കളറുണ്ട്. പക്ഷേ എൻ്റെ ക്യാമറയുടെ പ്രശ്നമാണോ എന്നറിയത്തില്ല കേട്ടോ, അത്രയും ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. തോരൻ നല്ല കളറുള്ളതായിരുന്നു, പക്ഷെ എന്താണെന്നറിയത്തില്ല, ഇതൊരു വെള്ളക്കളർ പോലെയൊക്കെ തോന്നുന്നു. അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റായി വന്നിട്ടുണ്ടേ. ഇത് ഒത്തിരി നാൾ കൂടിയിട്ടാണ് കേട്ടോ നമുക്കിപ്പോൾ കൂമ്പ് കിട്ടിയത്. പണ്ട് ഇവിടെ വാഴ ഇങ്ങനെ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, കൃഷി പോലെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങ് പിന്നെ കുറേ നാളില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് വിത്തൊക്കെ ഇങ്ങനെ കയറി വന്നിട്ട്, അതായത് ചെറിയ ചെറിയ വാഴക്കന്നുകൾ കയറി വന്നതിന് ശേഷമുള്ള കൊലയാട്ടോ ഇത്. അപ്പോൾ ഇതിനിടയിൽ മീൻകറിക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി കേട്ടോ. മീൻ നമുക്ക് ചെറിയ ചാളയും അതുപോലെ തന്നെ ഒരു 4 അയലയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള മീനായിരുന്നു. അപ്പോൾ അത് കറി വെക്കാനായിട്ട് വെട്ടിക്കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുളിമുളകുമാണ് കേട്ടോ വെക്കുന്നത്, തേങ്ങ അരച്ചല്ല വെച്ചത്, പുളിമുളകും അതിന് വേണ്ടിയിട്ട് എല്ലാ അരപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഇന്നലത്തെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ ആദ്യമായി നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, ഒരു കുഞ്ഞു ബെൽ ബട്ടൺ, അതിലൊന്ന് പ്രസ് ചെയ്തിട്ട് ഓളൊന്നും കൂടെ സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് അന്നന്ന് ദിവസം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് മൊബൈലിലേക്ക് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നാളെ മറ്റൊരു വീഡിയോയായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. ടാറ്റാ.